ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോഴാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ പഴയ വേണ്ടാത്ത സാരികൾ കാണും ചിലപ്പോൾ ഇഷ്ടമല്ലാതൊക്കെയുള്ള സാരികൾ കാണും സാരിയായിട്ട് എടുക്കാൻ പക്ഷേ അതൊക്കെ നമ്മൾ വേറൊരു സ്റ്റൈലിലാക്കി കഴിഞ്ഞാൽ ചിലപ്പം കിഡിലൻ ലുക്കായിരിക്കും നമുക്കത് തരുന്നത് അപ്പം ഞാൻ അതുപോലെ ഒരു പഴയ സാരിയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് വെച്ചിട്ട് അടിപൊളി അടിപൊളിയൊരു കിഡിലൻ ഐറ്റമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക അപ്പം ഞാൻ ആദ്യത്തെ ഒരു ബോർഡർ തൊട്ട് നമ്മൾ ഉണ്ടല്ലോ ആ ഭാഗം തൊട്ട് ഒരു ഒന്നര അല്ലെങ്കിൽ വണ്ണം കൂടുതലുള്ളവർക്കാണെങ്കിൽ രണ്ട് മീറ്റർ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഷോളിനായിട്ട് ഹാഫ് സാരിയുടെ ഷോളിനായിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഹാഫ് സാരിയായിട്ട് അല്ലാതെ സ്കേർട്ടും ബ്ലൗസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷോള് നമ്മൾ മടക്കി ഇടുമല്ലോ ആ ഒരു ലുക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഏത് ലുക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു ഞാൻ പറഞ്ഞ അളവിനൊരു പോ അത്രയും ഷോൾ കട്ട് ചെയ്ത് മരണം ബാക്കി നമ്മൾ സാരിയുടെ ലെങ്ത്താണ് ഇപ്പം നമുക്ക് പാവാടയ്ക്ക് താപ്പോട്ടുള്ള ലെങ് ആണ് ഞാനിപ്പോൾ അളന്നത് അപ്പോൾ നാൽപ്പത്തി രണ്ടാണ് നമുക്ക് ഈ പാവാടയ്ക്ക് ലെങ്ത് വരേണ്ടത് അപ്പം നമ്മളൊരു നാൽപ്പത് എടുത്താൽ മതി പിന്നെ രണ്ട് ഇഞ്ച് നമുക്ക് മേളിൽ നമ്മൾ മടക്കി അടിക്കുമല്ലോ വള്ളി ചരടൊക്കെ ഇടാനായിട്ട് അപ്പോൾ അത്രയും നമുക്ക് അവിടെ കിട്ടും അപ്പം നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് മേളത്തെ ആ ബോർഡർ പോർഷനാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് മാറ്റുന്നത് ബാക്കി അത്ര ലെങ്ത് നമുക്ക് ഈ സാരിയുടെ വേണം പാവാട തയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം അപ്പം ഞാൻ ആ ബോർഡർ ഭാഗമാണ് ഇപ്പം കട്ട് ചെയ്ത് മാറ്റിയത് അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷോള് കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് ഷോളിലുള്ള പണിയൊക്കെ കാണിച്ചു തരാം കുറച്ച് ചെയ്യാനുള്ളത് നമുക്കിതാണ് ഇതുപോലെ ഞൊറുവിട്ട് നമുക്ക് എടുക്കാം ഞാൻ ഈ കാണിക്കുന്നതോട്ട് പിടിച്ച് നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സാരി തോന്നുന്ന രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷോളുമായിട്ട് പെയർ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് സാരിയാണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം സാരി എടുക്കാൻ പാട് ബുദ്ധിമുട്ടുള്ളവർക്കും സാരി എടുക്കാൻ പെട്ടെന്ന് സമയം അങ്ങനെ പോകുന്നു പെട്ടെന്ന് സാരി എടുക്കണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ നമുക്കിത് നമുക്ക് ഡ്രസ് ഈ ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഹാഫ് സാരിയായിട്ട് ഉടുക്കുക അപ്പം നമുക്ക് ഷോളി കുറച്ച് ഹാഫ് സാരി എന്നുള്ള രീതി കറക്റ്റായിട്ട് തോന്നണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഷോളിൽ ഡിസൈൻ ചെയ്താൽ കറക്റ്റ് ഒരു ഹാഫ് സാരി എന്ന ലുക്കും നമുക്ക് ആ ഷോളിൽ ആ ഡിസൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒറ്റ നോട്ടത്തിൽ ഒരു സാരി ഉടുത്തെ ആ ലുക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ അപ്പം ഞാൻ സാരി എടുത്ത ലുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് പെയർ ചെയ്ത് കാണിക്കുന്നത് എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഷോള് സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഒറ്റ തോട്ടത്തിൽ ഹാഫ് സാരി എന്ന ലുക്കും തോന്നും ആ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ ഷോള് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓണ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ സാരി കട്ട് ചെയ്ത് ധാവണിയാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ ഈ വീഡിയോയുടെ എവിടെയെങ്കിലും ഐക്കാർഡിൽ കൊടുത്തേക്കാം അപ്പം മേളത്തെ പടി നമ്മൾ ചെയ്യുവാണ് കേട്ടോ അപ്പം വള്ളിയോ ഹുക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനകത്ത് ചെയ്യാം അല്ലെങ്കിൽ ഇലാസ്റ്റിക്ക് ഞാൻ കൂടുതലും വള്ളിയാണ് യൂസ് ചെയ്യുന്നത് വള്ളിയാണ് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കാം നമ്മൾ വള്ളി എന്തായാലും കെട്ടുന്നതിൻ്റെ സൈഡ് വെച്ചൊരു ഗ്യാപ്പ് വരും അവിടെ സിബ് വെച്ച് കവർ ചെയ്യുകയും ചെയ്യാം ഞാൻ സിബൊന്നും വെക്കുന്നില്ല ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇതൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ അത് കൂടുതൽ സമയം നമുക്ക് വേണ്ടത് ചെയ്യുന്നതിന് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ കിടാൻ പറ്റിയ പാഡഡ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വളരെ ഈസിയായി ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതും നമ്മൾ ഇവിടെ ആയിക്കാട്ടിലെവിടെ ഇവിടെ എവിടെയെങ്കിലും ഞാനത് കാണിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ മേളത്തെ ഈ പടി നമ്മുടെ വള്ളി ഇടാനുള്ള പടി നമ്മൾ മടക്കി മടക്കടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് തയ്യൽ അറിഞ്ഞു വിടാങ്കിലും ഇത് ചെയ്യാൻ വളരെ ഈസിയായി പറ്റും അപ്പം നമ്മളിപ്പം നമ്മുടെ പാവാട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മേളത്തെ പടിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡ് രണ്ടും കൂടി കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാവാട റെഡി ആക്കി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഷോളിൽ കുറച്ച് പണിയുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ഞാനിതൊന്ന് പെയർ ചെയ്ത് കാണിക്കുക അപ്പം ഞാനിത് പെയർ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതന്നെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഷോള് നല്ല രീതിയിൽ മടക്കി മടക്കി കൊടുത്ത് സൂപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യാം ഞാൻ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി വലിയ കൂടുതൽ ഭംഗിയിലൊന്നും കൊടുത്തല്ലോ കേട്ടോ അപ്പം നമ്മുടെ ഷോള് വേണ്ട ഇത് കണക്ക് ബോർഡർ അധികം വന്നിട്ടുണ്ടല്ലോ നമുക്ക് പാവാടയ്ക്ക് വെട്ടിയെടുത്തപ്പം അപ്പോൾ ആ ബോർഡർ നമുക്ക് ഞാൻ ഈ ചെയ്യുന്നത് കൂട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിത് ഈ സൈഡിൽ ഈ ബോർഡർ വെച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇട്ട് കാണിച്ചില്ലേ അപ്പോൾ ആ ലുക്ക് കറക്റ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സാരിയാണേ തോന്നു നമ്മുടെ ഈ ഷോളിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ കുത്തുന്നിടത്തായിട്ട് ഈ ബോർഡർ വരാത്തപ്പം നമുക്ക് അത്യാവശ്യം ജസ്റ്റ് ഒരു സാരി ലുക്കേ പെട്ടെന്ന് തോന്നും നമുക്കിതിങ്ങനെ ചെയ്യുമ്പം കറക്റ്റ് ഹാഫ് സാരി ലുക്ക് ആകും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ